ഓക്കെ നമുക്കൊരു വെണ്ടക്കായ ഉപ്പേരി ഉണ്ടാക്കണം. അത് എങ്ങനെയാന്ന്? അതിലേക്ക് ഇത്തിരി കുറച്ച് വെളിച്ചെണ്ണ, കുറച്ചെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ ടീസ്പൂൺ വേണ്ടി വരും. എന്ന് വെച്ചാൽ വെണ്ടക്കായ ആയതുകൊണ്ട് ഇത്തിരി വേണ്ടി വരും. വെളിച്ചെണ്ണ ഇപ്പോ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി കടുക് ഇട്ടു. ആദ്യം അത് കഴിഞ്ഞ് പച്ചമുളക് ഇട്ടു വാടിക്കിട്ട. അത് കഴിഞ്ഞ് ഉള്ളി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചെറുള്ളി ഇട്ടു, ചെറുള്ളി ഒരു അരമുറി, സവോള ഇട്ടു. ഇത് നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക്. അത് കഴിഞ്ഞ് വറ്റൽമുളക് ഇട്ടു. രണ്ടു മൂന്ന് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കുറച്ച് നാളികേരം കണ്ടില്ലേ? കുറച്ച് നാളികേരം. ഇതിലേക്ക് കണ്ടില്ലേ ഇത്രയും വന്ന നാളികേരം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കുക. ഉപ്പിട്ട ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറവുണ്ട്, നമ്മൾ ഒഴിച്ചു കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേപ്പിന്റെ ഇല, വേപ്പിന്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച വെണ്ടക്കായ ഇതിലേക്ക് ചേർക്കാം. അച്ഛമ്മ എപ്പോഴും വെണ്ടക്കായ വലിയതായിട്ടാണ് കേട്ടോ അരിയാറ്. അതെന്താന്ന് വെച്ചാ വെണ്ടക്കായ അധികം ഉടഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിട്ടാന്നാ പറയാറ്. എല്ലാവരും കൂടുതലായിട്ട് വെണ്ടക്കായ ചെറുതാക്കി അരിയാണ് ഇഷ്ടം. അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവാറ്. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ. കുറച്ച് മുളക് പൊടി കരിക്ക് ഉപ്പാടിട്ട. ഫസ്റ്റിന് നമ്മൾ മുളക് പൊടി ഇടാൻ പാടില്ലാന്ന് പറയണത്. കരിഞ്ഞു പോകും, കരിഞ്ഞു പോവും. അതുകൊണ്ട് വെണ്ടക്കായ ചേർത്തതിന് ശേഷം മാത്രം നമ്മൾ മുളക് പൊടി ഇടാം. ഇത് നന്നായി ചേർത്ത് ഇളക്കി വെക്കാം. ഇപ്പൊ നമ്മൾ ഇതൊന്ന് സെറ്റ് ആക്കിയിട്ട് കുറച്ചു നേരം ഇത് മൂടി വെക്കണം കേട്ടോ. നമുക്ക് ഇതിനെ കുറച്ചേരം മൂടി വെക്കാം. തീ എപ്പോഴും സിമ്മിലിട്ട് വെക്കണം കേട്ടോ. ഇതൊന്ന് വാടി വരണവരെ നമ്മൾ സിമ്മിലിട്ട് വെക്കണം. കുറച്ചു നേരം മൂടി വെക്കാം. കുറച്ചു നേരം നമ്മൾ ഇത് മൂടി വെക്കണം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി ഇതിപ്പോ വാടിയിട്ടുണ്ട്. ഇതെങ്ങനെ ഇളക്കി ഇളക്കി ഇനി വാട്ടിക്കൊണ്ടിരിക്കണം. നല്ല ബ്ലാക്ക് കളറായിട്ട് വരും ഇത് വാടി വാടി വന്നു കഴിഞ്ഞു. തീ കുറച്ചും കൂടി ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെണ്ടക്കായ വറ്റി റെഡിയായി. ഉപ്പുണ്ടോ നോക്കാനായിട്ട് അച്ചാച്ചനെ വിളിക്കണം കേട്ടാ. അച്ചാച്ച അവിടെ ഉണ്ട്, ഞങ്ങക്ക് അച്ചാച്ചന് കൊടുക്കാം ടേസ്റ്റ് ചെയ്യാൻ. എങ്ങനെയുണ്ടെന്ന്? ഇന്നത്തെ വൈകുന്നേരത്തെ ഡിഷ് ഞങ്ങക്ക് ഇതാണ്.